ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടീം ഉറവിടം. മീൻസ് മീ, നിങ്ങളുടെ സ്വന്തം എബി ജോസ്. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത്, നമ്മൾ എല്ലാവരും പലപ്പോഴും ചോദിക്കാനുള്ള ഡൗട്ടാണ്, നമുക്കൊരു ഇമേജ് എങ്ങനെ സെർച്ച് ചെയ്യാൻ പറ്റും, ഒരു ഇമേജ് വെച്ച് എങ്ങനെയാണ് ഒരു സെർച്ച് ചെയ്യുന്നത്. ആ ഇമേജിനെ കുറിച്ച് നമ്മുടെ കയ്യിൽ ഒരു ഡിസ്ക്രിപ്ഷനോ ഒന്നും നമ്മുടെ കയ്യിലില്ല. ആ ഇമേജ് എവിടെ നിന്നാണ് വന്നത്, ആർക്കാണ്, ആരാണ് ആ ഇമേജിലുള്ളത് എന്നും, ആരൊക്കെയാണ് ഇമേജിലുള്ളത്, അല്ലെങ്കിൽ എന്താണ് ആ ഇമേജിനെ കുറിച്ച് ഒന്നും നമുക്കറിയത്തില്ല. ഓഫ്കോഴ്സ്, അപ്പോൾ നമ്മൾ ആ ഇമേജ് ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന പറഞ്ഞാൽ നമുക്ക് ഭയങ്കര പാടാണ്, കാരണം അതിനെക്കുറിച്ച് ഒരു വിവരവും നമുക്കറിയത്തില്ല. സോ ആ ഗൂഗിളിൽ സെർച്ച് എന്ന് വെച്ചാൽ വെരി ഡിഫിക്കൽട്ടാണ് നമുക്ക്. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. നമ്മൾ എപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഗൂഗിൾ ഒരു ഒരാളുടെ ഒരു ഫേമസ് പേഴ്സൻ്റെ ഫോട്ടോ നമുക്ക് കിട്ടി, പക്ഷേ നമുക്കറിയത്തില്ല ആരാണെന്ന്, എന്താണെന്നും അറിയത്തില്ല. സോ അയാളെക്കുറിച്ച് ഒരു ഡീറ്റെയിൽസ് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ട് തന്നെ, ആ ഒരു ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു ഇമേജ് വെച്ച് ഗൂഗിളിൽ സെർച്ച് ചെയ്യാൻ പറ്റില്ല. മീൻസ് നമുക്ക് ആ ഒരു ഇമേജിനെ കുറിച്ച് വെച്ച് ആ ഇമേജ് കണ്ടുപിടിക്കാൻ പറ്റില്ല. എന്നാൽ ഗൂഗിളിൻ്റെ പുതിയ ഒരു ഇതാണ് ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ച്. എന്താണെന്ന് നമുക്ക് ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒത്തിരി പേര് ഇങ്ങനെ കഷ്ടപ്പെടുന്നുണ്ട്, കുറേ ഫേക്ക് ന്യൂസുകൾ വരുമ്പോഴൊക്കെ വിശ്വസിക്കാറുണ്ട്. എന്നാൽ ഫേക്ക് ന്യൂസുകളൊക്കെ വരുമ്പോൾ നമുക്ക് ആ ഇമേജ് വരുന്നത് ഇമേജ് എടുത്ത് നേരെ ഈ ഗൂഗിൾ റിവേഴ്സ് ഇമേജ് സെർച്ചിലൂടെ നമുക്ക് ആ ഇമേജുകൾ വെച്ച് നോക്കി എന്ന് അപ്ലോഡ് ചെയ്ത ഫോട്ടോസാണ്, ഇത് എവിടെ നിന്നാണ് ഈ ഫോട്ടോസ്, ശരിക്കും ഈ ഫോട്ടോ ഏത് സ്ഥലത്തുണ്ടായതാണ്, എന്ത് സമയത്താണ് ഈ ആ ഒരു നടന്നതെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാമെന്നാണ്. അപ്പം എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമുക്കിവിടെ സൈഡിൽ സ്ക്രീൻ റെക്കോർഡ് വരുന്നതാണ്. സ്ക്രീൻ റെക്കോർഡിലൂടെ നമുക്ക് കാണിച്ചത് എങ്ങനെയാണ് അവർ ഇമേജ് വെച്ച് സെർച്ച് ചെയ്യുന്നത്. നമ്മൾ നേരെ ഗൂഗിളിൽ പോവാ, ഇമേജ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം എന്നടിക്കുക. ഇമേജ് ഡോട്ട് ഗൂഗിൾ ഡോട്ട് കോം അത് ചെയ്യുമ്പം നമ്മൾ നേരെ പോകുന്നത് ക്രോമിലോട്ടായിരിക്കണം. ക്രോം വെബ്സൈറ്റ് നമ്മൾ ക്രോം ആയിരിക്കണം എടുക്കുന്നത്. ഗൂഗിൾ ക്രോം, ക്രോമിൽ കയറിയ തന്നെ ഉടനെ തന്നെ നമ്മൾ മുകളിൽ കാണുന്ന മൂന്ന് ഡോട്ട് കാണും, സെറ്റിംഗ്സിന് മൂന്ന് ഡോട്ട് കാണും. അതിൽ നിൽക്കി കഴിയുമ്പോൾ നമുക്ക് ഡെസ്ക്ടോപ്പ് വ്യൂ എന്നൊരു ഓപ്ഷൻ കാണും. ഡെസ്ക്ടോപ്പ് സൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡെസ്ക്ടോപ്പ് വ്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അത് നമ്മൾ എനേബിൾ ചെയ്താൽ മാത്രമാണ് നമുക്കിത് ആക്സസ് ചെയ്യാൻ കഴിയുള്ളൂ. കമ്പ്യൂട്ടറും ലാപ്ടോപ്പുകളൊക്കെ ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അത് ചെയ്യേണ്ട ആവശ്യം വരില്ല. അല്ലാത്ത സ്മാർട്ട് ഫോണുകൾ ഉപയോഗിക്കുന്നവരെല്ലാവരും അത് ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കി കഴിയുമ്പോൾ, ഡെസ്ക്ടോപ്പ് വ്യൂ ആക്കിയില്ലെങ്കിൽ നമുക്കൊരു സെർച്ച് ബാർ വരും. എന്നാൽ അവിടെ ഒരു ക്യാമറയുടെ ഫോട്ടോ നമുക്ക് കാണിക്കുന്നതല്ല. എന്നാൽ നമ്മൾ ഡെസ്ക്ടോപ്പ് വ്യൂയിലോട്ട് മാറ്റുമ്പോൾ നമുക്കവിടെ ഒരു സ്പെഷ്യൽ ക്യാമറ വ്യൂ കാണും, ഒരു ക്യാമറയുടെ ഫോട്ടോ കാണിക്കുന്നത്. നമ്മൾ അതിൽ നെക്ക് കഴിയുമ്പോൾ നമുക്ക് രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്ന് പേസ്റ്റ് യു ആർ എൽ, അല്ലെങ്കിൽ അതിൻ്റെ അപ്പുറം തന്നെ നമുക്ക് ചൂസ് എ ഫയൽ എന്ന് രണ്ട് ഓപ്ഷൻ. കാരണം നമ്മളിപ്പോൾ ഒരു ഇമേജ് ഗൂഗിളിൽ കണ്ടു, അല്ലെങ്കിൽ ഗൂഗിളിൽ നമ്മൾ വേറെ എവിടെയെങ്കിലും കണ്ടു, ആ ഇമേജിൻ്റെ യു ആർ എൽ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇമേജ് എവിടെയൊക്കെ പോസ്റ്റ് ആയിട്ടുണ്ട് പല റെസൊല്യൂഷൻ നമുക്ക് കിട്ടുന്നതാണ്. അതോടൊപ്പം എന്താണ് ആ ഫോട്ടോ എന്നൊക്കെ വിശദീകരിച്ച് നമുക്ക് കിട്ടും. സോ അങ്ങനെ യു ആർ എൽ പേസ്റ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ അകത്ത് തന്നെയുള്ള ഒരു ഒരു ഫോട്ടോ നമുക്ക് എടുത്തിട്ട് ആ ഫോട്ടോ അതിലോട്ട് നമ്മളത് അപ്ലോഡ് ചെയ്യണം. ആ ഒരു ഇതിലൂടെ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന പോലെ തന്നെ ആ ഒരു ഇമേജിനെ കുറിച്ചുള്ള സകല വിവരങ്ങൾ, ആ ഇമേജ് എന്താണ്, അത് എവിടെയാണ്, എന്താണ് സംഭവിച്ചതെന്നൊക്കെ, ആരാണ് അല്ലെങ്കിൽ എന്താണെന്നൊക്കെയുള്ള വിവരങ്ങൾ നമ്മളിവിടെ വ്യക്തമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ ഇതെല്ലാവർക്കും യൂസ്ഫുൾ ആവും. കാരണം നമ്മളെല്ലാവരും പല ഫേക്ക് ന്യൂസുകളും ഫേക്ക് ഫോട്ടോസൊക്കെ കാണുന്നുണ്ട്. സോ അതൊക്കെ നമുക്ക് എവിടെ ഇപ്പം നമ്മൾ പറയും, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം കേരളത്തിൽ മണ്ണ് വെള്ളപ്പൊക്കം ഉണ്ടായെന്ന് പറഞ്ഞ ഒരു ന്യൂസ് വന്നു. ആ ഒരു ഫോട്ടോ നമുക്ക് തന്നേക്കുക, ബട്ട് അത് കേരളത്തിൽ വെള്ളപ്പൊക്കം ഉണ്ടായ ഫോട്ടോ ആണോ നമുക്ക് ചെക്ക് ചെയ്യാൻ നമ്മൾ നേരെ ഗൂഗിളിൽ കയറി പേസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് അത് എവിടെ നടന്നതാണ്, എങ്ങനെയാണ് നടന്നതെന്നൊക്കെ നമുക്ക് ആ വിവരങ്ങളെല്ലാം ഗൂഗിൾ വെബ്സൈറ്റിലൂടെ നമുക്ക് ലഭിക്കുന്നതാണ്. സോ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഉപകാരപ്പെട്ടെങ്കിലും താഴെ കാണുന്ന ചുമന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അപ്പുറത്തുള്ള ബെല്ലൈക്കൻ നീക്കി ഓൾ ആക്കിയിടും. അപ്പോൾ ഞാൻ ഇടുന്ന ഇൻഫോർമാറ്റീവ് വീഡിയോസും ടെക്നോളജി പരമായ വീഡിയോസും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പിന്നെ സ്പോൺസർഷിപ്പുകൾക്കും പരസ്യങ്ങൾക്കുമായി താഴെ കാണുന്ന ഏബിൾ ജോസ് ജെയർ ജിമെയിൽ ഡോട്ട് കോം എന്ന ജിമെയിലുമായി ബന്ധപ്പെടുക. അപ്പം ഏബിൾ ജോസ് സൈനിങ് ഓഫ് ഫ്രം ടീം ഉറവിടം.